വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ ഫൂട്ട് മസാജിനെ കുറിച്ചാണ്, അഥവാ പാദാഭ്യംഗം. അതായത് നമ്മൾ ഉള്ളം കാലിൽ മസാജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ എന്നത്. വളരെ സിമ്പിളാണെങ്കിലും പലർക്കും ഇതിൻ്റെ പ്രയോജനങ്ങൾ അറിയില്ല. അപ്പോൾ ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് ദിനചര്യയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിത്യേന നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ നമ്മൾക്ക് പലർക്കും ഇപ്പോൾ തിരക്ക് കാരണമൊന്നും ഇത് സാധിക്കാറില്ല. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ആഴ്ചയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ തന്നെ ഈ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ തലയിലും രണ്ട് ചെവിയിലും കാൽപാദത്തിൽ, അതായത് ഉള്ളം കാലിലും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് എണ്ണ തേക്കണമെന്ന് ആചാര്യൻ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കാം ഈ ഉള്ളം കാലിൽ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കാലിലുള്ള റഫ്നെസ്, ക്രാക്കിങ്, ഡ്രൈനെസ് അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ കാല് സോഫ്റ്റായിട്ട് നിർത്താനായിട്ടും സഹായിക്കും എക്സ്റ്റേണലി. പിന്നെ നമുക്ക് നിന്ന് ചെയ്യുന്ന ഒരു ജോലി ഉള്ളവരാണെങ്കിൽ നമ്മുടെ കാലിന് ഒരുപാട് എക്സേർഷൻ വരും, കാല് ടയേർഡ് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അത്തരക്കാരെന്നും ദിവസവും വന്നതിന് ശേഷം, നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം തലയിൽ എണ്ണ തേക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കാൽപാദവും കൂടി മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സേർഷനും അല്ലെങ്കിൽ കാലിനുള്ള ടയേർഡ്നെസ്സും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. കാലിനെ ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ ചിലർക്ക് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും, അതായത് ഒരു മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കാലിന് തരിപ്പൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും നമ്മൾ എണ്ണ കാലിൽ ഉള്ളം കാലിൽ തേച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് നെർവ് എൻഡിങ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഉള്ളം കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സയാറ്റിക്ക ഒക്കെ കൊണ്ടുള്ള പെയിൻ, ഉള്ള ബാക്ക് പെയിൻ, അതിൻ്റെ പെയിൻ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും നമ്മൾ ഉള്ളം കാലം മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ദിവസേന ഉള്ള സ്ട്രെസ്, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടല്ലോ, വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സും, ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ടും. പിന്നെ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഉറക്കമില്ലായ്മ. അപ്പോൾ ഉറക്കമില്ലായ്മയ്ക്കും വളരെ നല്ലതാണ്. ഉറക്കമില്ലായ്മയ്ക്ക് നമ്മൾ പറയുന്ന ഒരു ചികിത്സയിലുള്ളതാണ് ഈ എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിൽ മസാജ്, ഉള്ളം കാലിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നല്ല ഡീപ്പ് ആവാനായിട്ട് ആക്കാനായിട്ടും സഹായിക്കും. ഇനി നമ്മൾ എത്ര നേരമാണ് തേക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് എണ്ണ തേച്ച് കാല് മസാജ് ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും ഒരാളുടെ ദേഹപ്രകൃതിയൊക്കെ നോക്കിയിട്ടാണ് എണ്ണ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ഉള്ളം കാലിലും കൂടെ എണ്ണ തേക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ചിലപ്പോൾ തലവേദന, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും നമ്മൾ ഈ ഉള്ളം കാലിൽ നമ്മൾ മസാജ്, എണ്ണ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.